രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രളയകാലത്ത് തൃശൂരിൽ വെള്ളം കയറി വീട്ടിലാക്കപ്പെട്ട അമ്മയെയും കൈക്കുഞ്ഞിനെയും രക്ഷിച്ച വ്യോമസേന ഗരുഡ് കമാൻഡോ വിംഗ് കമാൻഡർ പ്രശാന്ത് നായർക്ക് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ വായുസേനാ മെഡൽ ലഭിച്ചിരിക്കുകയാണ്. 100-ലധികം പേരെയാണ് പ്രശാന്ത് നായർ മാത്രം അന്ന് എയർലിഫ്റ്റിംഗ് വഴി രക്ഷപ്പെടുത്തിയത്. 2 ഗർഭിണികളെ രക്ഷിച്ച സേനാംഗങ്ങളെ വഹിച്ചുള്ള ചേതക് ഹെലികോപ്റ്റർ പറത്തിയ കമാൻഡർ വിജയ് വർമ്മയ്ക്ക് ധീരതയ്ക്കുള്ള നൌസേന മെഡലും ലഭിച്ചു. പ്രേമേന്ദ്രകുമാർ, അനൂപ് കുമാർ എന്നിവർക്കും നാവികസേന പുരസ്കാരം ലഭിച്ചു. കടലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കമാൻഡർ അഭിലാഷ് ടോമിക്കും നൌസേന മെഡൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 21 ഗോൾഡൻ ഗ്ലോബ് പായ്ക്കപ്പലോട്ട മത്സരത്തിലെ ഇന്ത്യൻ പ്രതീക്ഷയായ മലയാളി സൈനികൻ അഭിലാഷ് ടോമി അപകടത്തിൽപ്പെട്ടത്. വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡർ മേധാവിയായ എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർക്ക് പരം വിശിഷ്ട സേവാ മെഡലും ലഭിച്ചു. കണ്ണൂർ കാടാച്ചിറ സ്വദേശിയാണ് ഇദ്ദേഹം. ഫ്രാൻസിലെത്തി റാഫേൽ വിമാനം പരീക്ഷണ പറക്കൽ നടത്തിയത് രഘുനാഥ് നമ്പ്യാരായിരുന്നു. 2 തവണ അതിവിശിഷ്ട സേവാ മെഡലും വായുസേനാ മെഡലും സ്വന്തമാക്കിയിട്ടുണ്ട്. 2017 കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ ആദ്യമായി വിമാനം ഇറക്കിയത് അന്ന് വ്യോമസേനയിൽ എയർ മാർഷലായ രഘുനാഥ് നമ്പ്യാരായിരുന്നു. അങ്ങനെ അദ്ദേഹം വലിയ തോതിൽ അന്ന് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും പൈലറ്റായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും വ്യോമസേനയുമായി ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഏതാണ്ട് 3 തലമുറയായി വ്യോമസേനയുമായി അല്ലെങ്കിൽ വിമാനവുമായി ബന്ധമുള്ള ആളാണ് രഘുനാഥ് നമ്പ്യാർ. ജീവൻ രക്ഷാ പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള 5 പേർ അർഹരായി. കുമാരി PV വിസ്മയയ്ക്ക് ഉത്തം ജീവൻ രക്ഷാ പദക് ലഭിച്ചു. എം രാധാകൃഷ്ണൻ, KK അഭിനവ്, PR വൈഷ്ണവ്, PS ശ്രീജിത്ത് എന്നിവർക്ക് ജീവൻ രക്ഷാ പദക് ലഭിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പിലെ എം ബാബുരാജ്, KM ബാലകൃഷ്ണൻ എന്നിവർക്ക് സുത്യർഹ്യ സേവനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ശനിയാഴ്ച ഡൽഹി നടക്കുന്ന, അതായത് നാളെ ഡൽഹി നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഒട്ടനവധി അഭിമാനങ്ങൾക്ക് വകവയ്ക്കുന്നതാണ് രാഷ്ട്രപതിയുടെ ഈ സേവ പുരസ്കാരങ്ങൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന വിശിഷ്ട സേവാ പുരസ്കാരങ്ങൾക്ക് നിരവധി മലയാളികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, അവരിൽ പലരും നമുക്ക് സുപരിചിതരായവരും നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നവരുമാണ്. പ്രത്യേകിച്ചും പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ പേരെ രക്ഷിച്ച എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം ജീവൻ പോലും രക്ഷിച്ച പ്രശാന്ത് നായർ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അന്ന് തന്നെ പ്രശാന്ത് നായർ കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ തോതിൽ അദ്ദേഹത്തിന് ആശംസകളും ഒപ്പം തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാർത്തകളും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശാന്ത് നായർ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോൾ വലിയൊരു പുരസ്കാരം തേടിയെത്തിയത്. വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോ വിംഗ് കമാൻഡറാണ് അദ്ദേഹം. ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ വായുസേന മെഡലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അഭിലാഷ് ടോമിയും കേരളത്തിൻ്റെ അഭിമാനമാണ്. പായ്ക്കപ്പലിൽ ലോകത്ത് ഒറ്റയ്ക്ക് സഞ്ചരിച്ച, സമുദ്രത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച അഭിലാഷ് ടോമി ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ നിരവധി മലയാളികൾ രാഷ്ട്രപതിയുടെ ഈ വിശിഷ്ട സേവാ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മലയാളി സാന്നിധ്യം ഉണ്ടാകും. ഇന്ത്യയ്ക്ക് തന്നെ ലോകത്തിന് തന്നെ അഭിമാനാർഹമായ സമ്മാനങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളാണ് ഇവർ നൽകിയത്. അതിനുള്ള പുരസ്കാരങ്ങളാണ് നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മലയാളികളായ അഭിലാഷ് ടോമിക്കടക്കം നൽകുക. മലയാളികൾക്ക് മാത്രമല്ല, ലോകത്തിനാകെ മാതൃകയായ നടപടികളാണ് അല്ലെങ്കിൽ നിലപാടുകളാണ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് അവർ സ്വീകരിച്ചിരുന്നത്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഓരോരുത്തർക്കും മാതൃകയായി, ലോകത്തിന് തന്നെ മാതൃകയായി മാറിയവരാണ്. തീർച്ചയായും ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ് ഇത്.